സാനിയമനോമി, നമ്മൾ ദാ തൃക്കാക്കരയിൽ ഉത്രാട സദ്യ വിളമ്പുന്നു. ആറന്മുളയിൽ പാട്ടൊക്കെ ആയിട്ട് അവിടേക്ക് സദ്യക്കായിട്ട് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പ്രവീൺ പങ്കുവച്ചു കഴിഞ്ഞു. പാളയം മാർക്കറ്റിൽ എന്തായി? ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ആളുകൾ വാങ്ങി വാങ്ങി പോവുകയാണോ സാനിയോ? പതിവ് പോലെയുള്ള ഒരു തിരക്കില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും അതിനു മുന്നിലുള്ള വർഷങ്ങളിലും ഒക്കെ ഇവിടെ വരുമ്പോഴുള്ള അത്ര ഒരു തിരക്ക് ഈ വർഷം അനുഭവപ്പെടുന്നില്ല. അതൊരു പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ആളുകളൊക്കെ പൂവും പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തവണ വലിയ വിലക്കയറ്റമില്ലാത്ത ഓണമാണെന്നാണ് സാധാരണക്കാർ പറയുന്നത്. സാധനങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് വില? സാധനങ്ങൾക്ക് വില പച്ചക്കുറവാണ്, കുറവാണ് അല്ലേ? കഴിഞ്ഞ ഓണത്തിനൊക്കെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇഷ്ടം പോലെ വാങ്ങാം. തക്കാളി ഒക്കെ 20 ഉള്ളു. 20 ഉള്ളു. തക്കാളി മാക്സിമം എത്ര പോയിരുന്നു? 40-45 ഒക്കെ പോയിരുന്നു. അതായത് 40-45 ഒക്കെ പോയ തക്കാളി ഇപ്പോൾ 20 രൂപയേ ഉള്ളൂ. സാധനങ്ങൾ കൃത്യമായി കിട്ടുന്നു. വിലയൊക്കെ എങ്ങനെയുണ്ട്? വില പറ്റ കുറവാ. ഇപ്പൊ പയറിനൊക്കെ 50-60 രൂപയെ വില ഉള്ളു. ബാക്കി എല്ലാ സാധനവും വില കുറവാ. ഈ പച്ചമുളക്, ഉണ്ടമുളകുണ്ട്, നീണ്ടമുളകുണ്ട്, അതിനൊക്കെ എങ്ങനെയാ വില? 30 രൂപയാ. വില കുറവാണ്. വില കുറവാ. ഏതായാലും ഇതിനൊക്കെ വില കുറവെന്ന് തന്നെയാണ്. സാധനം വാങ്ങാൻ വന്നാണ്? മിഞ്ഞാന്ന് വരെ വിറ്റത് 60 രൂപ ഉണ്ട് നമ്മൾക്ക്, ഇന്ന് 30 രൂപ ഉള്ളു. ഓണാക്കി എല്ലാ പച്ചക്കറിക്കും വില കുറവാണ്. അല്ലോ, എന്താ ഓണാ എവിടെ വരെ? ഉള്ളിക്ക് മാത്രമേ 50-55 രൂപ കാറില്ലത്തി വില. ഓണാഘോഷം എവിടെ വരെ എത്തി? ആ അറ്റത്തിലേ പൂവിന് വരെ വില കുറവാ. ബസ് സ്റ്റാൻഡിൽ പോയാൽ അറേ പൂവിൻ്റെ അടുത്താണ്. ആളുകൾ ഇവിടെ ഒരു വാഹനമൊക്കെ പോകുന്ന നല്ല തിരക്കുകളും അനുഭവപ്പെടുന്നുണ്ട്. സാനിയോ തിരക്കുള്ള ഇടത്തേക്ക് മാറിക്കോളൂ. സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് തുടരുന്നത്. സാനിയോ ഒരു കാര്യം ചോദിക്കട്ടെ, സാനിയോ ഓണക്കോടിയൊക്കെ വാങ്ങിച്ചോ? വാങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനിരിക്കുന്നേ ഉള്ളൂ ചേച്ചി. കാരണം അല്പം കൂടി സമയം കഴിഞ്ഞ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നാളേക്കുള്ള പച്ചക്കറി ആയതുകൊണ്ട് തന്നെ വാടിപ്പോലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അല്പം കഴിഞ്ഞ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കണമെന്നാണ് ഏറ്റവും അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നല്ല നിറങ്ങളിലും പല ഈ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടാലേ നമുക്ക് പച്ചക്കറി വാങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം സാനുവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓണ വിഭവം എന്താണ്? മെഴുക്ക് പുരട്ടിയാണോ അതോ അവിയലാണോ എന്താണ്? അപ്പോ കുറച്ച് മധുരമൊക്കെ ചേർന്നുള്ള കാളനാണ് സാനിയോടെ ഇഷ്ട വിഭവം. ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന്റെ ഇഷ്ട വിഭവം എന്താണ് എന്ന് പ്രേക്ഷകരോട് അവര് റിപ്പോർട്ടിങ്ങിനിടെ പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ ഇഷ്ട വിഭവങ്ങൾ നിങ്ങൾക്കും കമന്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിലേക്ക് വന്ന് നിങ്ങളും നമുക്കും ഒന്നിച്ച് നമ്മൾ എല്ലാവരും കൂടി ഓണം ആഘോഷിക്കും.